ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി. കടങ്ങോട് ഒരു കുടുംബത്തിലെ നാലുപേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. സുരേഷ് കുമാർ, ഭാര്യ ധന്യ, മക്കളായ വൈഗ, വൈശാഖി എന്നിവരാണ് മരിച്ചത്. കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജിഷ്ണുവിന്റെ മരണത്തിൽ കൃഷ്ണദാസിന് നേരിട്ട് പങ്കുള്ളതിന് തെളിവില്ലെന്ന് കോടതി. സംസ്ഥാനത്ത് കാണാതാകുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കാണാതാകുന്നവരിലേറെയും പെൺകുട്ടികൾ. ശ്രീ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ പോലീസ് മടിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണകം കെ മോഹൻകുമാർ. ക്രിമിനൽ കുറ്റങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സംവിധാനം അമാന്തിക്കരുതെന്നും മോഹൻകുമാർ. വികസനം മുൻനിർത്തിയുള്ള ബജറ്റുമായി കേരള കാർഷിക സർവകലാശാല. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ശേഷിയുള്ള പുതിയ വിളകൾ ഉടൻ പുറത്തിറക്കാനും ബജറ്റിൽ നിർദ്ദേശം. സാംസ്കാരിക രംഗവും സാമൂഹിക രംഗവും ഇത്രമേൽ മലീമസമായ കാലത്ത് ജീവിക്കേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നുവെന്ന് പ്രൊഫസർ എം കെ സാനു. ഇന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ നാടകം തന്നെ രക്ഷകനായി വരണമെന്നും സാനു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഒരു കുടുംബത്തിലെ നാലു പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഗൃഹനാഥനായ കുട്ടിലിപ്പറമ്പിൽ 37 വയസ്സുള്ള സുരേഷ് കുമാർ, ഭാര്യ 33 വയസ്സുള്ള ധന്യ, ഇവരുടെ പെൺമക്കളായ 8 വയസ്സുള്ള വൈഗ, 6 വയസ്സുള്ള വൈശാഖി എന്നിവരാണ് മരിച്ചത്. കടുത്ത സാമ്പത്തിക കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. സുരേഷ് കുമാറിനെ വീട്ടുമുറ്റത്തെ മാവിൻ കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ ധന്യയെയും മക്കളായ വൈഗ, വൈശാഖി എന്നിവരെ വീട്ടുമുറ്റത്തെ കിണറിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈഗയുടെ ഇരട്ട സഹോദരി വൈഷ്ണവിയെ നാട്ടുകാർ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. കുട്ടി അപകടനില തരണം ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ 6 സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇദ്ദേഹം നടക്കണ കുറച്ച് പാർട്ടി ഉണ്ട്. അത് നടന്നു പോകുമ്പോൾ പറഞ്ഞു ഒരു കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ട്, നിലവിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഉടനെ വന്ന് നോക്കി, എന്നിട്ട് അയാൾ കോണിയമ്മ കയറ് കെട്ടി. ആ കയർ പിടിച്ച കയറുമെന്ന് വിട്ട് കോണിയമ്മ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് കോണിയമ്മ പിടിച്ചു. എന്നിട്ട് അയ്മ ചവിട്ടി നിൽക്കാൻ പറഞ്ഞു. കോണിയമ്മ ചവിട്ടി നിന്നു. എന്നിട്ടങ്ങനെ ഞങ്ങളൊക്കെ കൂടി കയറ്റി. ആ കുട്ടീനെ നിങ്ങൾ പറയാം, ഇന്നലെ രാത്രി 12 തൊട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങിയത് കയറുമ്പോഴാണ്. പ്രഭാത സവാരിക്കിറങ്ങിയവർ വൈഷ്ണവിയുടെ നിലവിളി കേട്ട് ഓടിച്ചെന്നപ്പോഴാണ് മാവിൻ കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ സുരേഷ് കുമാറിനെയും കിണറ്റിൽ മരിച്ചുകിടക്കുന്ന ധന്യയെയും കുട്ടികളെയും കണ്ടത്. ഇതേ കിണറിലെ മോട്ടോർ പമ്പിന്റെ കയറിൽ വൈഷ്ണവി തൂങ്ങിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാർ വൈഷ്ണവിയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ധന്യയുടെയും മറ്റ് കുട്ടികളുടെയും മൃതദേഹം പുറത്തെടുത്തത്. വീടുകളിൽ ടൈൽ വിരിക്കുന്നതിന്റെ കരാർ ജോലിക്കാരനായിരുന്ന സുരേഷ് കുമാർ സ്വകാര്യ കുറിക്കമ്പനി നടത്തി പൊളിയുകയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ നടുവേദന പിടിപെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഗുരുവായൂരിൽ ലോട്ടറി വിൽപ്പന നടത്തിയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ജീവനൊടുക്കുന്നതിനായി സുരേഷ് കുമാർ ഉറക്കഗുളികകൾ കഴിക്കുകയും കുട്ടികൾക്കും ഭാര്യയ്ക്കും ഉറക്കഗുളികകൾ നൽകുകയും ചെയ്തു. മരണം സംഭവിക്കാത്തതിനെ തുടർന്ന് ഭാര്യയെ കിണറ്റിൽ ചാടാൻ പ്രേരിപ്പിച്ചതിനു ശേഷം കുട്ടികളെ കിണറ്റിലേക്ക് എറിയുകയുമായിരുന്നു. ഇതിനുശേഷമാണ് സുരേഷ് കുമാർ മരക്കൊമ്പിൽ തൂങ്ങിയത്. കുന്നംകുളം DYSP പി വിശ്വംഭരൻ, CI രാജേഷ് കെ മേനോൻ, എരുമപ്പെട്ടി SI KV വനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടിനകത്തുനിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കടം വീട്ടുന്നതിന് വീടും സ്ഥലവും വിൽപ്പന നടത്താൻ കഴിയാത്തതിനാലാണ് തങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. തലപ്പിള്ളി തഹസിൽദാരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. TC വിനോസ്, എരുമപ്പെട്ടി. കടങ്ങോട് ഗൃഹനാഥന്റെയും കുടുംബാംഗങ്ങളുടെയും ജീവനെടുത്തത് ബ്ലേഡ് ഭൂമാഫിയകളുടെ ഇടപെടലും ബാങ്കിന്റെ ജപ്തി ഭീഷണിയുമാണെന്ന് സൂചന. ഉയർന്ന സാമ്പത്തിക നിലവാരത്തിൽ കഴിഞ്ഞിരുന്ന സുരേഷ് കുമാറിനെ കടക്കിണിയിലാക്കിയത് സ്വകാര്യക്കുറി നടത്തിപ്പായിരുന്നു. കെട്ടിട നിർമ്മാണങ്ങളിൽ ടൈൽ വിരിക്കുന്ന കരാറുകാരനായിരുന്ന സുരേഷ് കുമാറിന്റെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു.
കഠിനാധ്വാനിയും വിശ്വസ്തനുമായ സുരേഷ് കുമാറിനെ തൊഴിലേൽപ്പിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആവശ്യക്കാർ തേടിയെത്തിയിരുന്നു. ഇതിനിടയിലാണ് സ്വകാര്യ വിളിക്കുറി നടത്താൻ സുരേഷ് തീരുമാനിച്ചത്. തുടക്കത്തിൽ നല്ല രീതിയിൽ നടന്നിരുന്ന കുറി കുബേര നിയമം വന്നപ്പോൾ കുറി വിളിച്ചവർ നിയമത്തിന്റെ മറവിൽ തിരിച്ചടയ്ക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് കുറി പൊളിയുകയും പണം അടച്ചവർക്ക് തിരികെ നൽകാൻ കഴിയാതെ സുരേഷ് കുമാർ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. കടബാധ്യത തീർക്കാൻ ബ്ലേഡ് മാഫിയ സംഘങ്ങളിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് പണം വായ്പയെടുത്തത് സുരേഷ് കുമാറിനെയും കുടുംബത്തെയും കൂടുതൽ കുരുക്കിലാക്കി. 6 മാസം മുൻപ് പണം ലഭിക്കാനുള്ളവർ സുരേഷിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും കുത്തിയിരിപ്പ് നടത്തുകയും ചെയ്തു. നാട്ടുകാർ ഇടപെട്ട് പഞ്ചായത്തംഗം സൗമ്യ സുരേഷിന്റെ മധ്യസ്ഥതയിൽ 1 വർഷത്തിനുള്ളിൽ പണം തിരികെ നൽകാമെന്ന് കരാറുണ്ടാക്കി അവധി വാങ്ങിയിരുന്നു. സ്ഥലങ്ങളുണ്ട്, വീടുണ്ട്, അത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ തരാം ഉള്ള രീതിയിൽ പിന്നെ അങ്ങനെ സംസാരിച്ച് പോയി. തണ്ടലിന്റെ ഡിസ്കിനെ കംപ്ലൈന്റ് ആയപ്പോൾ പിന്നെ ആ പണി എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു ഭാര്യയുടെ ഡിസ്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ലോട്ടറിയുടെ ഇതുകൊണ്ടാണ് ആള് കുടുംബം ജീവിച്ചു പോകുന്നിരുന്നത്. കുട്ടികളതിനൊക്കെ നല്ല രീതിയിൽ സരസ്വതി വിദ്യാർത്ഥികൾ എല്ലാം ആദ്യം പഠിപ്പിച്ചിരുന്നു. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് പറപ്പുറ സ്കൂളിലേക്ക് മാറ്റി. വീടും പറമ്പും വിൽപ്പന നടത്തി കടങ്ങൾ വീട്ടാനായിരുന്നു സുരേഷ് കുമാർ പദ്ധതിയിട്ടത്. സമ്മർദ്ദം ചെലുത്തി വീടും പറമ്പും കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കാനുള്ള ഭൂമാഫിയ സംഘത്തിന്റെ ഗൂഢശ്രമവും ഇതിനു പുറകിലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഭൂമി വിറ്റിട്ട് കടം വീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഭൂമി റിയൽ എസ്റ്റേറ്റ് മാഫിയ ഈ ഭൂമിയുടെ വില താഴ്ത്തുകയും ഈ ഭൂമി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് കടം വീട്ടാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം കടങ്ങോട് ഉണ്ടാവാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. 4 പേരുടെ ദാരുണമായ ഈ അന്ത്യത്തിന് ഈ ബ്ലേഡ് മാഫിയയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ മാനേജർമാരും ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിനോട് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടിയും ഈ കുടുംബം ദാരുണമായി ഇവിടെ ഈ മരണപ്പെടാനുണ്ടായ സാഹചര്യം. എന്നാൽ 1 കോടി രൂപയോളം വിലമതിക്കുന്ന വസ്തുവകകൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ചോദിച്ചിരുന്നതെന്ന് പറയുന്നു. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനവും വസ്തുക്കച്ചവടത്തിനെ പ്രതികൂലമായി ബാധിച്ചു. വീടും സ്ഥലവും വാങ്ങാനെത്തിയിരുന്ന ആവശ്യക്കാരെ ഭൂമാഫിയ സംഘം മുടക്കിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഇതിനിടയിലാണ് വീട് പണയപ്പെടുത്തി വായ്പയെടുത്തിരുന്ന സഹകരണ ബാങ്ക് അധികൃതർ ജപ്തി ഭീഷണിയുമായി സുരേഷ് കുമാറിന്റെ വീട്ടിലെത്തിയത്. വായ്പ തിരികെ അടച്ചില്ലെങ്കിൽ വീടിന് മുകളിൽ നോട്ടീസ് പതിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മകൾ വൈഷ്ണവി പറയുന്നു. വരുന്നത് ബാങ്കിൽ നിന്ന് വരുന്നവർ ഉണ്ടായിരുന്ന, അപ്പൊ അതിനു മുമ്പ് ബാങ്ക് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്ന എന്നാ വന്ന് ഒരു 2-4 ദിവസം മുന്നേ. അപ്പൊ ബാങ്കിൽ നിന്ന് വന്നിട്ട് അവരെന്തെങ്കിലും ചോദിച്ചാ എന്താ പറഞ്ഞു? വീട്ടില് ബോർഡ് വെക്കുന്നു പറഞ്ഞു. വീടും സ്ഥലവും വിൽപ്പന നടത്തി കടങ്ങൾ വീട്ടാനായിരുന്നു താൻ കരുതിയിരുന്നതെന്നും ഇതിന് കഴിയാത്തതിനാൽ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇനി വസ്തു വിൽപ്പന നടത്തി കടങ്ങൾ വീട്ടണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഉയർന്ന ജീവിത നിലവാരത്തിൽ കഴിഞ്ഞിരുന്ന സുരേഷ് കുമാറും കുടുംബവും അവസാന നാളുകളിൽ കടുത്ത ദാരിദ്ര്യത്തെയാണ് നേരിട്ടിരുന്നത്. ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന സുരേഷിന് കുട്ടികളുടെ സ്കൂൾ വാഹന വാടക പോലും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ദാരിദ്ര്യവും കടക്കാരുടെ ഭീഷണിയും കൊണ്ടുണ്ടായ മനപ്രയാസമാണ് സുരേഷ് കുമാറിന്റെയും കുടുംബത്തിന്റെയും ജീവനെടുത്തത്. ഇതിലേക്ക് നയിച്ചത് സ്വകാര്യ കുറി പോലുള്ള അനധികൃതമായി നടത്തിയിരുന്ന പണമിടപാടുകളാണ്. TCV എരുമപ്പെട്ടി. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ വൈഷ്ണവി കഴിഞ്ഞത് 4 മണിക്കൂർ. കടങ്ങോട് കുടുംബത്തിന്റെ കൂട്ടമരണത്തിൽ നിന്ന് 8 വയസ്സുകാരി വൈഷ്ണവി രക്ഷപ്പെട്ടത് കിണറിലെ വൈദ്യുതി മോട്ടോറിന്റെ കയറിൽ തൂങ്ങി. എന്നെ കിണറ്റിലെറിയരുത് അച്ഛ എന്ന വൈഷ്ണവിയുടെ നിലവിളി സുരേഷ് കുമാറിന്റെ ഹൃദയത്തിൽ തറച്ചെങ്കിലും ഭാര്യയെയും മക്കളെയും കടങ്ങളുടെ ലോകത്ത് തനിച്ചാക്കി പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ആ പിതാവ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച തന്റെ പിഞ്ചോമനിയെ പിടിച്ച് കിണറ്റിലേക്കെറിയുമ്പോൾ ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു അത്രേ: മോളെ അച്ഛന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അച്ഛന് വേറെ മാർഗവുമില്ല, മോളെ തനിച്ചാക്കി പോകാൻ അച്ഛന് കഴിയില്ല. ഇത് പറയുമ്പോൾ അച്ഛൻ കരഞ്ഞിരുന്നുവെന്ന് വൈഷ്ണവി പറഞ്ഞു. ലോട്ടറി വിറ്റുവരുമ്പോൾ തന്റെ പൊന്നുമക്കൾക്ക് എന്നും പലഹാരപുതിയുമായാണ് സുരേഷ് കുമാർ വീട്ടിലെത്തിയിരുന്നത്. ഞായറാഴ്ച രാത്രിയിൽ ഐസ്ക്രീം കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്ത സുരേഷ് കുമാർ ഇതോടൊപ്പം കുട്ടികൾക്ക് ഉറക്ക ഗുളികകൾ കൂടി നൽകുകയായിരുന്നു. വിരയ്ക്കുള്ള ഗുളികകളാണെന്ന് പറഞ്ഞാണ് കുട്ടികളെ കൊണ്ട് ഗുളികകൾ കഴിപ്പിച്ചത്. വൈഷ്ണവി ഗുളിക കഴിക്കാൻ തയ്യാറാകാത്തതിനാൽ ഐസ്ക്രീമിൽ പൊടിച്ചു നൽകുകയായിരുന്നു. വൈഷ്ണവി ഉടൻ തന്നെ ഛർദ്ദിച്ചതിനാൽ ഗുളികയുടെ മയക്കം കുട്ടിക്കുണ്ടായില്ല. ഇതിനുശേഷം രാത്രി 12 സുരേഷ് കുട്ടികളെ കിണറ്റിലെറിഞ്ഞത്. പാതിമയക്കത്തിലായിരുന്ന മറ്റു കുട്ടികളെ കിണറ്റിൽ എറിയുന്നതും അമ്മ ചാടുന്നതും കണ്ട് ഭയന്ന് 3 തവണ കുതറി വീടിന് ചുറ്റുമോടിയ വൈഷ്ണവിയെ സുരേഷ് കുമാർ പിടികൂടി കിണറ്റിലെറിയുകയായിരുന്നു. വരയ്ക്കുള്ള ഗുളിക എന്ന് പറഞ്ഞിട്ട് കുറെ ഗുളികകൾ കൊണ്ടുവന്നു.
വീട്ടെല്ലാവർക്കും തിന്നാൻ തോന്നു. ചോറുണ്ടില്ല. എന്നിട്ട് അമ്മ ചോറുണ്ടിട്ട് കിണറ്റിക്ക് ചാടി. അവിടുത്തെ മോട്ടറിന്റെ കയറിന് പിടിച്ച് കയറുന്നു. എന്നിട്ട് അമ്മ കയറാൻ നോക്കുമ്പോ പറ്റണില്ല. എന്നിട്ട് അമ്മ ഇനി നമ്മുടെ രണ്ടാളും ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് നടത്തിക്ക് പോയി. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയ വൈഷ്ണവിക്ക് കിണറിലെ മോട്ടോർ കെട്ടിയിരുന്ന കയറിൽ പിടുത്തം കെട്ടുകയായിരുന്നു. ജീവനും മരണത്തിനുമിടയിൽ കയറിൽ തൂങ്ങി ഏകദേശം 4 മണിക്കൂർ സമയമാണ് വൈഷ്ണവി കിണറിൽ കഴിഞ്ഞത്. പുലർച്ചെ നടക്കാനിറങ്ങിയ നാട്ടുകാർ കിണറിൽ നിന്ന് വൈഷ്ണവിയുടെ കരച്ചിൽ കേട്ടെത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും മരണം കൺമുന്നിൽ കണ്ട നടുക്കത്തിൽ നിന്ന് ഈ 8 വയസ്സുകാരി ഇപ്പോഴും മോചിതയായിട്ടില്ല. അനാഥയാകപ്പെട്ട ഈ പൊന്നോമനയെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ കണ്ണുനീർ പൊഴിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. കടങ്ങോട് കടബാധ്യത മൂലം 4 അംഗ കുടുംബം ജീവനൊടുക്കിയ സംഭവത്തിൽ മന്ത്രി AC മൊയ്തീൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി. മരണത്തിൽ നിന്ന് നാട്ടുകാർ രക്ഷപ്പെടുത്തിയ സുരേഷ് കുമാറിന്റെ മകൾ വൈഷ്ണവിയുടെ സംരക്ഷണത്തിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും സ്ഥലം MLA കൂടിയായ മന്ത്രി AC മൊയ്തീൻ TCVയെ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വേണ്ട നടപടികൾ ഉടൻ കൈക്കൊള്ളുന്നതിന് ജില്ലാ കളക്ടർ, തഹസിൽദാർ, SP എന്നിവർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കൊള്ളപ്പലിശ ഭൂമാഫിയ സംഘത്തിന്റെ പങ്കിനെക്കുറിച്ച് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ബന്ധുക്കളുടെ പരാതി ലഭിച്ചാൽ സമഗ്രമായ അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. പ്രയാസങ്ങളുടെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിദാരുണമായ ഈ മരണത്തിൽ അതിയായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക. സുരേഷ് കുമാറിന്റെ ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കാനായി നാട്ടുകാരുടെ അതിരാവിലെയുള്ള ഇടപെടലിന്റെ ഭാഗമായി കിണറിൽ കിടന്നിരുന്ന കുട്ടിയെ കയറിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്ന കുട്ടിയെ രക്ഷിക്കാനായി ആ കുട്ടിയിപ്പോ അച്ഛനും അമ്മയില്ലാതെ അനാഥമായ അവസ്ഥയിലാണ്. സാമ്പത്തിക പ്രയാസങ്ങളുടെ ഭാഗമായിട്ടാണ്, വലിയ കടമുണ്ടായിരുന്നു അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് സുരേഷ് കുമാർ ഈ കടം കൈ ചെയ്യാൻ കുടുംബത്തോടൊപ്പം തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അനാഥമായ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള കാര്യം ഗവൺമെന്റ് ആലോചിക്കും. വൈഷ്ണവിയെ തനിച്ചാക്കി സുരേഷ് കുമാറും കുടുംബവും കടവും ദാരിദ്ര്യവും ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായി. കടങ്ങോട് ഗ്രാമം കണ്ണീരടിഞ്ഞാണ് ഈ കുടുംബത്തിന് യാത്രാമൊഴി നൽകിയത്. സുരേഷ് കുമാർ, ഭാര്യ ധന്യ, മക്കളായ വൈഗ, വൈശാഖി എന്നിവരുടെ സംസ്കാരം രാത്രിയിൽ ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. മകൾ വൈഷ്ണവി അച്ഛനും അമ്മയ്ക്കും അന്ത്യചുംബനം നൽകുന്ന കാഴ്ച കണ്ടുനിന്നവർക്ക് ഹൃദയഭേദകമായിരുന്നു. സങ്കടം പിടിച്ചു നിർത്താൻ കഴിയാതെ പലരും വാവിട്ട് കരഞ്ഞു. കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈഗയ്ക്കും 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈശാഖിക്കും സഹപാഠികളും കൂട്ടുകാരും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച ഗ്രാമനിവാസികളെ സങ്കട കടലിലാഴ്ത്തി. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് പേരാണ് എത്തിയത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണുവിന്റെ അമ്മ മഹിജയും സംസ്ഥാന സർക്കാരും നൽകിയ ഹർജിയാണ് തള്ളിയത്. ജിഷ്ണുവിന്റെ മരണത്തിൽ കൃഷ്ണദാസിന് നേരിട്ട് പങ്കുള്ളതിന് തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. അന്വേഷണത്തിൽ കൃഷ്ണദാസിനെതിരെ തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. അറ്റോർണി ജനറൽ മുകുൾ റോഗത്തിയാണ് സർക്കാരിന് വേണ്ടി ഹാജരായത്. ജിഷ്ണുവിന്റെ മരണത്തിൽ കൃഷ്ണദാസിന് പങ്കുണ്ടെന്ന് കോളേജ് വൈസ് പ്രിൻസിപ്പാളിന്റെ മൊഴിയിലൂടെ വ്യക്തമാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. ജിഷ്ണുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഇതിലെല്ലാം തന്നെ സംശയസ്ഥാനത്തുള്ളത് കൃഷ്ണദാസാണ്. അദ്ദേഹം പുറത്തു നിൽക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കുമെന്നും മുകുൾ റോഗത്തി കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. കേസിൽ കൃഷ്ണദാസിന് നേരിട്ട് പങ്കുള്ളതിന് തെളിവുകളൊന്നുമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കാനുള്ള സാഹചര്യമില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ജിഷ്ണുവിന്റെ അമ്മയ്ക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാജു രാമചന്ദ്രനാണ് ഹാജരായത്. അദ്ദേഹത്തിന് അധിക സമയം വാദിക്കാനുള്ള അവസരം പോലും കോടതി നൽകിയില്ല. അതേസമയം ജിഷ്ണു കേസിൽ സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി തള്ളിയ സാഹചര്യത്തിൽ കേസിൽ അറസ്റ്റിലാകാനുള്ള 2 പ്രതികളെ ഉടൻ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന്
റൂറൽ എസ് പി എൻ വിജയകുമാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടി സി വി. ഇനി ടി സി വി ന്യൂസ് ക്യാമ്പയിൻ ചിറകറ്റ പട്ടങ്ങൾ. സംസ്ഥാനത്ത് കാണാതാകുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കാണാതാകുന്നവരിലേറെയും പെൺകുട്ടികൾ. സംസ്ഥാനത്ത് കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ ഭീകരമായി വർദ്ധിക്കുകയാണ്. പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് പ്രകാരം 2011 952 കുട്ടികളാണ് കാണാതായവരുടെ പട്ടികയിലുള്ളത്. ഇതിൽ 923 കുട്ടികളെ പിന്നീട് കണ്ടെത്താനായി. 2012 1079 കുട്ടികളെ കാണാതായതിൽ 1056 പേരെ കണ്ടെത്തി. 2013 1208 കുട്ടികളെ കാണാതാവുകയും ഇതിൽ 1188 കുട്ടികളെ കണ്ടെത്തുകയും ചെയ്തു. 2014 1229 കുട്ടികളെ കാണാതായതിൽ 1195 കുട്ടികളെ കണ്ടെത്തിയിരുന്നു. 2015 1630 കുട്ടികളാണ് കേരളത്തിൽ കാണാതായത്. ഇതിൽ 1617 കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു. 2016 ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് 1200 കുരുന്നുകളെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. കാണാതായവരിൽ ഏറെയും പെൺകുട്ടികളാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടികളുടെ എണ്ണവും ഓരോ വർഷവും വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. 2011 129 കുട്ടികളും 2012 147 പേരും 2013 136 കുട്ടികളും 2014 116 കുട്ടികളും 2015 171 കുട്ടികളും തട്ടിക്കൊണ്ടുപോയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഇതിൽ ഭൂരിഭാഗം കുട്ടികളെയും തിരിച്ചുപിടിക്കാനാകുന്നുവെന്നത് ആശ്വാസകരം തന്നെ. എന്നാൽ തിരിച്ചു ലഭിക്കാത്ത കുട്ടികൾ എങ്ങോട്ടാണ് അപ്രത്യക്ഷരാകുന്നതെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഭിക്ഷാടന മാഫിയകളും സെക്സ് മാഫിയകളും ബാലവേലയ്ക്കായി കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളിലേക്കുമാണ് സംശയത്തിന്റെ മുന നീളുന്നത്. അതേസമയം കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയാൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തുന്ന കുട്ടികളുടെ വിരലടയാളമോ കണ്ണുകളോ സ്കാൻ ചെയ്ത് യഥാർത്ഥ വിവരങ്ങൾ ലഭ്യമാകുമെന്ന വാട്സപ്പ് സന്ദേശം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ആധാർ നമ്പറില്ലാതെ കണ്ണ് സ്കാൻ ചെയ്തോ വിരലടയാളം സ്കാൻ ചെയ്തോ ആധാർ വിശദാംശങ്ങൾ തിരിച്ചറിയാനുള്ള സാങ്കേതിക സംവിധാനം നിലവിലില്ല. ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ വിധം പ്രയോജനപ്പെടുത്താമായിരുന്നുവെന്നും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നമ്മുടെ കുരുന്നുകളെ കൈമോശം വരാതിരിക്കാൻ കൂടുതൽ ജാഗ്രതയോടെയുള്ള നിലപാട് മാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി. ടി സി വി ന്യൂസ്, തൃശൂർ. ശ്രീ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ പ്രിൻസിപ്പാളിന് കഴിയാതെ വരുമ്പോൾ ചുമതല നിറവേറ്റാൻ പോലീസ് മടിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ ഉത്തരവിൽ പറഞ്ഞു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലും ഹോസ്റ്റലിലും തുടരെ നടക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു രക്ഷകർത്താവ് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. സ്വയംഭരണ കോളേജിലെ പ്രിൻസിപ്പാൾമാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് കമ്മീഷൻ ഉത്തരവിലൂടെ ഓർമ്മപ്പെടുത്തി. വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനത്തിനുള്ള അവകാശം പരിമിതപ്പെടുത്തേണ്ടതില്ല. എന്നാൽ ലക്ഷ്മണരേഖ കടക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന ധാരണ സൃഷ്ടിക്കപ്പെടണമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. രക്ഷകർത്താക്കളും അധ്യാപകരും പ്രിൻസിപ്പാളിന് പിന്തുണ നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാനേജ്മെന്റിന് താൽപ്പര്യമുണ്ടെങ്കിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും അധ്യാപക സംഘടനകളുടെയും പോലീസിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി കോളേജിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കാവുന്നതാണ്. സ്വയംഭരണം അരാജകാവസ്ഥയല്ലെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും മനസ്സിലാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കുറ്റകൃത്യങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് സ്വയം കുറ്റവാളിയായി അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലെത്തുന്നവരാണെന്ന് മോഹൻകുമാർ നിരീക്ഷിച്ചു. കുറ്റവാളികളെ താലോലിക്കുന്നത് രാഷ്ട്രീയ ദർശനങ്ങൾക്ക് ദീർഘകാല പ്രയോജനം ചെയ്യില്ല. സംഘടനാ പ്രവർത്തനം അക്രമത്തിലേക്ക് അധപ്പതിക്കുമ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അധ്യാപക രക്ഷാകർത്ത പിന്തുണയോടെ കേരളവർമ്മ കോളേജിന്റെ പെരുമ നിലനിർത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ക്രിമിനൽ കുറ്റങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സംവിധാനം അമാന്തിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ടി സി വി. 100 കോടിയിലേറെ സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും വികസനം മുൻനിർത്തിയുള്ള ബജറ്റുമായി കേരള കാർഷിക സർവകലാശാല. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ശേഷിയുള്ള പുതിയ വിളകൾ ഉടൻ പുറത്തിറക്കുമെന്നും സർവകലാശാല. 579.57 കോടി രൂപ ചെലവും 564.43 കോടി രൂപ വരവും പ്രതീക്ഷിക്കുന്ന ബജറ്റിനാണ് കേരള കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗീകാരം നൽകിയത്. കാലാകാലങ്ങളായി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ധനസഹായത്തിൽ വന്ന കുറവ് മൂലം നിലവിൽ 145.18 കോടി രൂപയുടെ ബാധ്യതയാണ് സർവകലാശാലയ്ക്കുള്ളതെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു.
വിവിധ തദ്ദേശീയ കാർഷിക വിള ഇനങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുമെന്നും വെള്ളാനിക്കരയിലെ റേഡിയോ ട്രേസർ ലബോറട്ടറിയെ സെൻട്രൽ അനലിറ്റിക്കൽ ലബോറട്ടറി പദവിയിലേക്ക് ഉയർത്തും. വയനാട് അമ്പലവയൽ, കോട്ടയം, കുമരകം എന്നിവിടങ്ങളിൽ കാർഷിക കോളേജുകളും സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളിൽ കാർഷിക പോളിടെക്നിക്കുകളും സ്ഥാപിക്കും. കൂടാതെ സസ്യജനിതക സംരക്ഷണ കേന്ദ്രവും ആരംഭിക്കും. പടന്നക്കാടും വെള്ളാനിക്കരയിലുമുള്ള കീടനാശിനി അവശിഷ്ട ലബോറട്ടറികൾ പ്രവർത്തന സജ്ജമാക്കാൻ 90 ലക്ഷവും വിവിധ കോളേജുകളിലെ ക്ലാസ് മുറികൾ നവീകരിക്കാൻ 100 ലക്ഷവും ലൈബ്രറി വികസനത്തിന് 78 ലക്ഷവും കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കായി 15 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിവുള്ളതും 95 മുതൽ 100 ദിവസം കൊണ്ട് മൂപ്പെത്തുന്നതുമായ ഒരു നെല്ലിനം ഉൾപ്പെടെ വരൾച്ചാ പ്രതിരോധ ശക്തിയും ഉപ്പുരസ പ്രതിരോധ ശേഷിയുമുള്ള നെല്ലിനങ്ങളും മറ്റ് വിളകളിലെ പുതിയ ഇനങ്ങളും ഈ വർഷം സർവകലാശാല പുറത്തിറക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സർവകലാശാല വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾക്ക് പ്രചാരം നൽകുന്നതിനൊപ്പം വരൾച്ചാ പ്രതിരോധത്തിനുള്ള മിത്ര ബാക്ടീരിയ, ജീവാണുവളങ്ങൾ, കുമിൾ കീടനാശിനി എന്നിവയുടെ ദ്രാവക ഗുളിക പതിപ്പുകൾ തയ്യാറാക്കി കർഷകരിലെത്തിക്കും. ജലസംരക്ഷണ മാർഗങ്ങളുടെ മാതൃകാ യൂണിറ്റുകൾ സ്ഥാപിക്കാനും ഫാമിലി ഫാമിംഗ് പാക്കേജുകൾ തെരഞ്ഞെടുത്ത ഫാമുകൾ വഴി വിതരണം ചെയ്യാനും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. ഹരിത കേരളം പദ്ധതി നടത്തിപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനായി സുസ്ഥിര സമൃദ്ധി കൺസൾട്ടിംഗ് സേവനം ആരംഭിക്കാനും ഇ ഗവേണൻസ് പദ്ധതികളുടെ വ്യാപനത്തിനും ശക്തിപ്പെടുത്തലിനുമായി 200 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. സർവകലാശാല കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ, രജിസ്ട്രാർ ഡോക്ടർ എസ് ലീനകുമാരി, കൺട്രോളർ ടി എസ് മജീദ്, റിസർച്ച് ഡയറക്ടർ സജൻ കുര്യൻ എന്നിവർ ബജറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി. TCV തൃശൂർ. സാംസ്കാരിക രംഗവും സാമൂഹിക രംഗവും ഇത്രമേൽ മലീമസമായ കാലത്ത് ജീവിക്കേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നുവെന്ന് പ്രൊഫസർ MK സാനു പറഞ്ഞു. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ലോക നാടക ദിനാഘോഷത്തോടനുബന്ധിച്ച് രംഗചേതനയുടെ നാടക പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ MK സാനു. ദിനം പ്രതി മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലം അറപ്പും വേദനയും ഒരുപോലെ സമ്മാനിക്കുകയാണ്. പഴയകാല നാടക പ്രവർത്തകർ അവരുടെ ജീവരക്തം നൽകിയാണ് നാടക പ്രസ്ഥാനത്തിനായി നിലകൊണ്ടത്. ശൈത്താൻ ജോസഫും ഓച്ചിറ വേലിക്കുട്ടിയുമെല്ലാം നാടകത്തിന് വേണ്ടി ജീവിതം നൽകി അവസാന കാലത്തെ ഏറെ പരാധീനതകൾ സഹിച്ചാണ് കടന്നുപോയത്. നാടകം കൊണ്ട് വ്യക്തിപരമായി യാതൊരു ലാഭവും ഉണ്ടാകാത്ത ഇവരെ പോലുള്ളവർ നാടകത്തിലൂടെ സമൂഹത്തിന്റെ അഴുക്കുകൾ തുടച്ചു നീക്കുകയായിരുന്നുവെന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിലയിരുത്താനാകും. മറ്റുള്ളവരുടെ വേദനയ്ക്കൊപ്പം കണ്ണീർ തൂവുന്ന മനസ്സുമായി ഇന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ നാടകം തന്നെ രക്ഷകനായി വരണമെന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും പ്രൊഫസർ സാനു പറഞ്ഞു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖനാണ് രംഗചേതന നാടക പുരസ്കാരം പ്രൊഫസർ MK സാനുവിന് സമർപ്പിച്ചത്. പ്രൊഫസർ M തോമസ് മാത്യു, പ്രൊഫസർ PN പ്രകാശ്, TM എബ്രഹാം, CK തോമസ്, KV ഗണേഷ്, ED ഡേവിസ് എന്നിവർ പങ്കെടുത്തു. സൂ സ്റ്റോറി എന്ന നാടകാവതരണവും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. തൃശൂർ നഗരത്തിൽ ബൈക്ക് മോഷ്ടാക്കൾ വിലസുന്നു. ഒരു വർഷത്തിനിടെ മോഷണം പോയത് 25 ബൈക്കുകൾ. തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിക്കുക. ഒരുപക്ഷേ ആവശ്യം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിങ്ങളുടെ വാഹനങ്ങൾ കണ്ടു എന്ന് വരില്ല. കാരണം നഗരത്തിലെ പലയിടങ്ങളിലും വാഹനമോഷ്ടാക്കൾ വിലസുകയാണ്. ഒരു വർഷത്തിനിടെ തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ നിന്നായി മോഷണം പോയത് 25 ബൈക്കുകളാണ്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായി 15 ബൈക്കുകൾ മോഷണം പോയതായാണ് പരാതി. 6 മാസത്തിനിടെ മാത്രം ഇവിടെ 8 ബൈക്കുകൾ കളവു പോയിട്ടുണ്ട്. തൃശൂർ വെസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വർഷത്തിനിടെ 10 ബൈക്കുകൾ മോഷണം പോയതായുള്ള പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ, കിഴക്കേക്കോട്ട, പൂങ്കുന്നം, KSRTC ബസ് സ്റ്റാൻഡ്, ശക്തൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇത്തരം ബൈക്ക് മോഷണങ്ങളിലേറെയും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ബൈക്ക് മോഷണങ്ങൾ ഏറെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 6 മാസത്തിനിടെ ഇവിടെ മോഷണം പോയത് 5 ബൈക്കുകളാണ്. അനധികൃത പാർക്കിംഗിൽ നിന്നാണ് കൂടുതൽ കളവുകൾ എന്നതാണ് മറ്റൊരു വസ്തുത. KSU ജില്ലാ സെക്രട്ടറി VS ഡേവിഡിന്റെ ബൈക്ക് മോഷണം പോയതാണ് അവസാനത്തെ സംഭവം. ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് പോവാനുണ്ടായത്. പോയി വരുമ്പോൾ ഇവിടെ വണ്ടി കാണാനില്ല. RX 100 വണ്ടിയാണ് പോയത്. അത് ഇവിടെ ഒരു സുരക്ഷയും ഇല്ല, CCTV ക്യാമറ ഇല്ല, പോലീസ് സുരക്ഷയും ഇല്ല ഇവിടെ. തൃശൂർ നഗരത്തിൽ ശക്തമായ പോലീസ് പട്രോളിംഗ് ഉണ്ടെങ്കിലും പോലീസിന്റെയും ജനത്തിന്റെയും കണ്ണുവെട്ടിച്ചാണ് പകൽ സമയങ്ങളിൽ പോലും ബൈക്ക് മോഷണങ്ങൾ അരങ്ങേറുന്നത്. പോലീസ് പിടികൂടുമെന്ന ഭയത്താൽ മോഷ്ടിച്ച ബൈക്കുകളിൽ പലതും മാലമോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം വഴിയോരത്ത് ഉപേക്ഷിക്കുകയാണ് പതിവ്. കൂടാതെ പൊളിച്ചു വിൽക്കാനും നൽകുന്നുണ്ട്. അതേസമയം മോഷ്ടിച്ച ബൈക്കുകളിൽ പലതും ഇനിയും കണ്ടെടുക്കാനായിട്ടില്ല.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും നഗരത്തിലെ വിവിധയിടങ്ങളിലുമായി ഉപേക്ഷിച്ച നിലയിൽ നിരവധി ബൈക്കുകൾ ഇപ്പോഴും കാണാം. ബൈക്ക് മോഷണത്തിന് പുറമെ ഹെൽമറ്റുകൾ കളവു പോകുന്നതും വ്യാപകമായിട്ടുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും നഗരപ്രദേശങ്ങളിലും വാഹന മോഷണങ്ങൾ പതിവായ സാഹചര്യത്തിൽ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം വാഹന മോഷ്ടാക്കളെ കൊടുക്കാൻ പോലീസും ജാഗ്രത പുലർത്തണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേശ് വെള്ളാൻകിര, ടി സി വിനോസ്. അക്രമിച്ച് മോഷണം നടത്തുന്ന തമിഴ്നാട് സ്വദേശിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തേനി തിരുവള്ളൂർ സ്വദേശി ബട്ടപ്പൻ എന്ന് അറിയപ്പെടുന്ന സുന്ദരനാണ് അറസ്റ്റിലായത്. പാവറട്ടി എസ് ഐ അരുൺ ഷായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രതി മോഷണം നടത്തിയിട്ടുണ്ട്. എസ് എസ് എൽ സി പരീക്ഷ ചോദ്യപേപ്പർ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി എസ് അബ്ദുൾ റസാഖ്, എം എം ജേസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. നരേന്ദ്രമോദി സർക്കാരിന്റെ നിരവധി പദ്ധതികൾ തട്ടിയെടുത്ത് സ്വന്തം പദ്ധതികളായി പ്രഖ്യാപിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ മർമ്മപ്രധാനമായ പദ്ധതികൾ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ വ്യാപക ശ്രമം നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾക്കെതിരെ സംസ്ഥാന സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് സമ്പൂർണ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ കെ സനീഷ് കുമാർ, കെ പി ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി പി പോൾ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചെറുവത്തൂർ ഒല്ലൂക്കാരൻ പൊറുഞ്ചു മാസ്റ്ററുടെ മകനാണ് സി പി പോൾ. പോളിന് അന്ത്യോപചാരം അർപ്പിക്കാൻ രാഷ്ട്രീയ പ്രമുഖരടക്കം നിരവധി പേരെത്തി. കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. വൈസ് ചെയർമാൻ ജോസ് കെ മാണി എം പി, ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, അഡ്വക്കേറ്റ് തോമസ് സുണിയാടൻ, ജില്ലാ പ്രസിഡന്റ് എം ടി തോമസ്, സെബാസ്റ്റ്യൻ ചുണ്ടൽ, സി വി കുര്യാക്കോസ് തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. കോർപ്പറേഷനിൽ റിലയൻസിൽ നിന്ന് ഫീസും റോഡ് കുത്തിപ്പൊളിച്ചതിന് പിഴയും ഈടാക്കാനുള്ള ഫയൽ കാണാതായെന്ന് വ്യക്തമാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ശ്രീനിവാസൻ കുറിപ്പ് നൽകി. വിവിധ ഭാഗങ്ങളിൽ റോഡ് വെട്ടിപ്പൊളിച്ചത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കുറിപ്പ്. മൊത്തം 7.83 കോടി രൂപ റിലയൻസിൽ നിന്ന് ഈടാക്കണമെന്നുള്ള ഫയലാണ് കാണാതായത്. അതേസമയം തുടർ നടപടികൾ നിർദ്ദേശിച്ച് വിവിധ ഉദ്യോഗസ്ഥർ നൽകിയ കുറിപ്പുകൾ ഉൾപ്പെട്ട ഫയൽ കാണാതായതോ മുക്കിയതോ എന്ന സംശയവുമുണ്ട്. ഫയൽ 2 ആഴ്ചയ്ക്കകം മേശപ്പുറത്ത് വയ്ക്കുമെന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ ഉറപ്പു നൽകിയിരുന്നു. ഫയൽ എവിടെ പോയെന്ന് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു. കാലാവധി കഴിഞ്ഞ് അനുമതി ഉയർത്തിക്കാട്ടിയാണ് റിലയൻസ് കേബിൾ കുഴിച്ചതെന്ന് കണ്ടെത്തിയതായി കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റിലയൻസ് ജോലിക്കാർ അനധികൃതമായ റോഡ് വെട്ടിപ്പൊളിച്ചതിനെ തുടർന്ന് കുടിവെള്ള പൈപ്പുകൾ പലയിടത്തും പൊട്ടിയിരുന്നു. ഇതേക്കുറിച്ചും കുറിപ്പിൽ പരാമർശമുണ്ട്. എം ജി റോഡിൽ കേബിളിടാൻ റോഡ് വെട്ടിപ്പൊളിക്കുന്നതറിഞ്ഞ് കൗൺസിലർമാർ എത്തി തടഞ്ഞതോടെയാണ് പുതിയ വിവാദം തലപൊക്കിയത്. ഏങ്ങണ്ടിയൂർ, ഏത്തായി, പൊക്കുളങ്ങര, പൊക്കാഞ്ചേരി ബീച്ചുകളിൽ അപ്രതീക്ഷിതമായ കടൽക്ഷോഭത്തിൽ ഒരു വീട് തകർന്നു. 10 വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം രാത്രി 10 കടൽക്ഷോഭം തുടങ്ങിയത്. ഏത്തായി ബീച്ച് അടിമുഖത്തിന് സമീപം കല്ലുങ്ങൽ മല്ലിക വാസുവിന്റെ വീടാണ് പൊടുന്നനെയുണ്ടായ കടൽക്ഷോഭത്തിൽ തകർന്നത്. ആഞ്ഞടിച്ച തിരമാലകൾക്കൊപ്പം ഒഴുകിയെത്തിയ മണൽ വീടിനകവും പുറവും കൂമ്പാരമാക്കി. പാത്രങ്ങൾ ഉൾപ്പെടെ വീട്ടുപകരണങ്ങളെല്ലാം കടൽ വെള്ളത്തിൽ ഒഴുകിപ്പോയി. താൽക്കാലികമായുള്ള കടൽ ഭിത്തിയും കവിഞ്ഞാണ് തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറിയത്. സമീപമുള്ള കല്ലുങ്ങൽ ബാബുവിന്റെ വീടിനകം മുഴുവനും മണൽ നിറഞ്ഞ നിലയിലാണ്. 2 വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താൽക്കാലികമായി താമസം മാറ്റി. തിരയടിച്ചു വരുന്നത് കണ്ട് സുനാമി എന്ന് കരുതി വീട്ടുകാരെല്ലാം പുറത്തേക്ക് ഓടുകയായിരുന്നു. വിവരമറിഞ്ഞ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി അശോകൻ, വാടാനപ്പള്ളി പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ കേരള കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സി ആർ വത്സന് കുരിയച്ചിറ പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പൌരസ്വീകരണം നൽകി. കുരിയച്ചിറ കേരള ലൈബ്രറി അങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൌരസമിതി ചെയർമാൻ എൻ ഡി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. മേയർ അജിത ജയരാജൻ, കൌൺസിലർമാരായ ജേക്കബ് പുലിക്കോട്ടിൽ, ഷോമി ഫ്രാൻസിസ്, ജോർജ് ചാണ്ടി, ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, കേരള കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരി, പി എസ് ഗോപാലകൃഷ്ണൻ, പോൾ കൊച്ചുവീട്ടിൽ, ചാർലി പന്തലൂക്കാരൻ, ഇ എ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു.
ഹൃദയാഘാതം മൂലം ഫ്യൂജറയിൽ മരിച്ച തെക്കേ പുന്നിയൂർ സ്വദേശി 26 വയസ്സുള്ള ഫായിസിന്റെ മൃതദേഹം ചൊവ്വാഴ്ച നാട്ടിലെത്തിക്കും. ഫ്യൂജറയിലെ ഇത്തിഹാദ് പത്രത്തിലെ ഫോട്ടോഗ്രാഫർ ചില്ലംപറമ്പിൽ മൊയ്തൂട്ടിയുടെ മകനായ ഫായിസ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിനെ തകർക്കാനുള്ള സി പി എമ്മിന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും കുടിലതന്ത്രത്തെ എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ കോഫി ഹൗസ് വർക്കേഴ്സ് എംപ്ലോയീസ് യൂണിയൻ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം എ റഷീദ്, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് സി കെ അഷ്റഫ് അലി, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബ്ദുട്ടി തുടങ്ങിയവരും ഐക്യദാർഢ്യ സമരത്തിൽ പങ്കെടുത്തു. ദേശീയ ബധിര മൂക കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ ചെറുതുരുത്തി സ്വദേശിയും ചെറുതുരുത്തി പള്ളത്തുവിട്ടിൽ കുഞ്ഞുമുഹമ്മദിന്റെ മകനായ ഷറഫുദ്ദീനാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ 1 ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഷൊർണൂർ ബധിരമൂക വിദ്യാലയത്തിലെ DRDS കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഷറഫുദ്ദീൻ. 20,000 മീറ്റർ നടത്തം, 10,000 മീറ്റർ ഓട്ടം, 5,000 മീറ്റർ ഓട്ടം, 4,000 × 100 മീറ്റർ റിലേ എന്നീ ഇനങ്ങളിലാണ് ഷറഫുദ്ദീൻ മത്സരിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തുന്ന നിരാഹാര സമരം ശക്തമാകുന്നു. KSU വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറി മർദ്ദിച്ച SFI പ്രവർത്തകരായ 9 വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും 3 കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI 6 കോളേജിൽ നിരാഹാര സമരം നടത്തുന്നത്. നിരാഹാര സമരം നടത്തുന്ന SFI സംസ്ഥാന കമ്മിറ്റി അംഗം മനു പുതിയമഠത്തെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പകരം ജില്ലാ വൈസ് പ്രസിഡന്റ് സോന കരീം നിരാഹാര സമരം തുടങ്ങി. പ്രിൻസിപ്പാളിനെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകളും മറ്റും കോളേജ് ചുമരുകളിലും പ്രിൻസിപ്പാളിന്റെ വീടിന് മുന്നിലായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. കുരിയച്ചിറയിലുള്ള പ്രിൻസിപ്പാളിന്റെ വസതിക്ക് മുന്നിലാണ് SFI DYFI പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതേ വിഷയത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടാകുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. വ്യക്തമായ തെളിവോടെ തന്നെയാണ് സംഘർഷത്തിന് കാരണക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി കൈക്കൊണ്ടതെന്നും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിയെ സമീപിച്ച് അപ്പീൽ നൽകാമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമൊത്ത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ഹോമിൽ കഴിയുന്ന ആൺകുട്ടി പോലീസ് കാവലിൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി. തൃശൂർ ജുവനൈൽ ഹോമിൽ നിന്ന് 2 പോലീസുകാരുടെ കാവലിൽ എത്തിയ പ്ലസ് ടു വിദ്യാർത്ഥി സ്കൂൾ ഓഫീസിലിരുന്ന് പരീക്ഷ എഴുതി മടങ്ങി. ബന്ധുക്കൾ കുട്ടിയെ കാണാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എറിയാട് പ്രദേശത്ത് വീട്ടുകാർ ഇല്ലാതിരുന്ന സമയത്ത് ഒരു വീട്ടിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയെയും 3 യുവാക്കളെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിലുൾപ്പെട്ട 2 കോടതി റിമാൻഡ് ചെയ്യുകയും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ജുവനൈൽ ഹോമിലേക്ക് അയക്കുകയുമായിരുന്നു. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ നടന്ന സംഘട്ടനത്തിൽ 8 പരിക്കേറ്റു. 6 ABVP പ്രവർത്തകർക്കും 2 SFI പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSEB കരാർ തൊഴിലാളി ഫെഡറേഷൻ നടത്തുന്ന സംസ്ഥാന സമരപ്രചാരണ ജാഥ തൃശൂരിലെത്തി. കോട്ടപ്പുറം വൈദ്യുതി ഭവനിലെത്തിയ സമരപ്രചാരണ ജാഥയ്ക്ക് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ജാഥാ ക്യാപ്റ്റനായ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഇ അബ്ദുൾ ലത്തീഫ്, വൈസ് ക്യാപ്റ്റൻ ജയ ജയഘോഷ്, ജാഥ മാനേജർ ആർ പത്മകുമാർ, ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് MR ജോസഫ്, സെക്രട്ടറി മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തമിഴ്നാട് മാതൃകയിൽ KSEBയിൽ കരാർ തൊഴിൽ സംരക്ഷണ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരപ്രചാരണ ജാഥ ഈ മാസം 31 തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുൻപിൽ സമാപിക്കും. ഏപ്രിൽ 27-28 തീയതികളിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ തൊഴിലാളികൾ 25 കൂട്ട നിരാഹാര സത്യാഗ്രഹവും നടത്തും. തൃശൂർ KSRTC സ്റ്റാൻഡിൽ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ കണ്ടക്ടറെ മർദ്ദിച്ച യുവാവിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ സ്വദേശി മനു ജോർജാണ് പിടിയിലായത്. കോയമ്പത്തൂരിലേക്കുള്ള യാത്രക്കിടെയാണ് തൃശൂർ ഡിപ്പോയിലെ കണ്ടക്ടർ സജീവിനെ യുവാവ് മർദ്ദിച്ചത്. തൃശൂർ ദയ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് ഡേയുടെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, കാരംസ്, അത്ലറ്റിക്സ് മത്സരങ്ങൾ അരങ്ങേറി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ ദയ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ഒരു കുടുംബത്തിലെ 4 ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. സുരേഷ് കുമാർ, ഭാര്യ ധന്യ, മക്കളായ വൈഗ, വൈശാഖി എന്നിവരാണ് മരിച്ചത്. കടബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പോലീസ്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജിഷ്ണുവിന്റെ മരണത്തിൽ കൃഷ്ണദാസിന് നേരിട്ട് പങ്കുള്ളതിന് തെളിവില്ലെന്ന് കോടതി.
സംസ്ഥാനത്ത് കാണാതാകുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കാണാതാകുന്നവരിലേറെയും പെൺകുട്ടികൾ. ശ്രീ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള അക്രമ പരമ്പര അവസാനിപ്പിക്കാൻ പോലീസ് മടിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ. ക്രിമിനൽ കുറ്റങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സംവിധാനം അമാന്തിക്കരുതെന്നും മോഹൻകുമാർ. വികസനം മുൻനിർത്തിയുള്ള ബജറ്റുമായി കേരള കാർഷിക സർവകലാശാല. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ശേഷിയുള്ള പുതിയ വിളകൾ ഉടൻ പുറത്തിറക്കാനും ബജറ്റിൽ നിർദ്ദേശം. സാംസ്കാരിക രംഗവും സാമൂഹിക രംഗവും ഇത്രമേൽ മലീമസമായ കാലത്ത് ജീവിക്കേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നുവെന്ന് പ്രൊഫസർ എം കെ സാനു. ഇന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ നാടകം തന്നെ രക്ഷകനായി വരണമെന്നും സാനു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി.